वेलकम बैक टू जोस्को ज्वेलर्स प्रेजेंट्स क्यूटी द ब्यूटीज ऑफ कॉमेडी एक्सप्रेस। പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. എന്റെ കൊത്തക്കകത്തിരിക്കുന്ന ചീഞ്ഞ മീനെക്കാട്ടിലും ചീഞ്ഞവളാണ് നീ. അപ്പൊ നിന്റെ അടുക്ക് നീ ഞാൻ എന്ത് വാങ്ങിക്കണം? പന്ന നീ അടി, നിന്റെ വീട്ടിൽ ഇരിക്കുന്നവരാ പന്നെ. ഞാൻ ചായകയല്ലേ അങ്ങനെ. ഞാൻ നിന്നെ കൊന്നിട്ട് നിന്നെ പോലെ ഒരു ചീഞ്ഞ പന്നനെ കൊന്നിട്ട് എനിക്ക് ജയിക്കാറുണ്ട് ആവശ്യമില്ലടാ. ഐ ലവ് യു തുപ്പി കളഞ്ഞ അടുത്തോടെ തരാം. ഐ ലവ് യു അതും തുപ്പ്. നിന്റെ ഈ ചുമന്ന കവളുണ്ടല്ലോ, ഈ ചുമന്ന കവള്, നല്ല ചുണ്ട്, നല്ല കണ്ണ്, നല്ല പൊട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറും മാറിയായിരിക്കണം. വെറും പൂതറയടി, വെറും പൂതറ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം ഇത്ര നേരം നിന്ന് ഞാൻ കണ്ടല്ലോ, എന്ത് കാണാൻ എന്റെ സ്വഭാവം. നിന്റെ പോലെയുള്ള കച്ചറ എടുത്ത് ഇതിലും വലിയ കച്ചറത്തരം കാണിക്കോ വേണ്ടത്? കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഫ്ലോറിലായി പോയി കാരണം ഫ്ലോറാ. നീ കച്ചറയാന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ നീ എന്തിനാ എടുത്ത് കച്ചറ? മാത്രമല്ല പട്ടീനെ വിളിക്കരുത് മുദേവി. നീ എന്നതാ കേസ് വരും, അതുകൊണ്ടാ. അല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചു, പക്ഷെ കേസ് ഞാൻ നോക്കുന്നില്ല. കേസ് വരുന്നിടത്ത് വെച്ച് തരട്ടെ. പാടി പാടി ഇതേ ഉള്ളു, നീ ഒറ്റ അടി അടിക്കാനുള്ളത് നീ ഉള്ളു, അതിന്റെ അപ്പുറത്തേക്ക് നീ ഇല്ല. ഇതൊക്കെ അതിക്രമാണ്, ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ. ഇതൊക്കെ ഒന്ന് ആലോചിച്ചോളൂ, അത് നീ ആലോചിക്കണേ. സ്ത്രീയോട് നീ കാണിക്കാൻ പാടില്ല, ഒരു പുരുഷനോട് പറയേണ്ട കാര്യങ്ങളെ പറയാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പുരുഷന്മാര് പ്രതികരിക്കും. പറഞ്ഞ സ്ഥലത്ത് ഒരാൾ വരാൻ പാടില്ല, അല്ലാണ്ട് പട്ടി വലിഞ്ഞു വരുന്നവരും കയറി വരും. ഞാൻ ചുമ്മാ വന്നല്ലേ, എന്റെ ഒരു പരസ്യത്തിന്റെ അതിനൊന്നും ചോദിച്ചു വന്നതാണ്. പട്ടിയുടെ പറ്റണം, എന്താ പട്ടിയുടെ കാര്യം? ഞാൻ എന്റെ നോട്ടല്ലേ ഇത്. ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുക്കും? നീ കേസ് കൊടുത്തോ. മീ ടു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും ഞാൻ. ആരാണ് മീ ടു എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്ക്, അവൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അയ്യോ എന്റെ അമ്മയുടെ മോനല്ല മീ ടു. പിന്നെ ആരാണ്? നീ കേസ് കൊടുക്കും, ഞാൻ ഉരിക്കോളാം. എന്റെ പറ്റി കാണാടാ, തെളിവുണ്ട് കേട്ടോ, തെളിവുണ്ട്. ആ ആയിക്കോട്ടെ, നീ ചെയ്തോ. നീ നീ ഒരു അഞ്ചാറ് വർഷമെങ്കിലും ജയിലിൽ കിടക്കും, നോക്കിക്കോ. ആ ഞാൻ ഒത്തിരി കാലമായി 6 വർഷം ഒരു അടുത്ത് കിടക്കണമെന്നിങ്ങനെ വിചാരിക്കുന്നു. കുറെ നാളായിട്ടൊന്നും സാധിക്കാത്ത കാര്യം, നീ ആയിട്ട് സാധിച്ചിട്ടാണ് നല്ല കാര്യം. നിന്റെ കയ്യിലിരിപ്പനുസരിച്ച് അതല്ല, നിന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലോ വേണ്ടത്. ഇറങ്ങിപ്പോക്കെ, ബാക്കി പരിപാടി ആയിട്ട് സത്യം പറഞ്ഞ ഞാൻ ഒറ്റയ്ക്കാണ്, ഫാമിലി ഇല്ല, വൈഫ് പിണങ്ങിപ്പോയി. നാളെ അവളൊരു കൂരിയുടെ തല ചോദിച്ചാൽ കൊടുക്കാത്തതിൻ്റെ പേരോട് പിണങ്ങിപ്പോയി. വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അത്രയ്ക്ക് എതികേട് എന്താണെങ്കിലും എനിക്ക് ഈ പ്രായത്തിന്റെ ഇടയിൽ വന്നിട്ടില്ല. എടി ഇനി ആരും നിന്നെ എടുക്കുകയല്ലേ? ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് എന്റെ വീട്ടുകാരുണ്ട് നോക്കാനായിട്ട്. നീ ചീഞ്ഞു പോയി പല്ലി, നീ കൊള്ളിയല്ലേ നിന്നെ. ഐസ് ഇട്ടാ പോലും നീ ഉറക്കിയല്ല, അതാണ് സത്യം. ഐസ് ഇട്ടാലും നീ ഉറക്കിയല്ല. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൂടെ ആരും ഇത് കയറ്റി വിടണേ. എന്താണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതേ വന്നു കൂറ വീണ്ടും. തനിക്ക് എന്തിന്റെ സൂക്കേടാണ്? എന്തേ എന്റെ തിളച്ചങ്ങ വരുന്നില്ലേ? അല്ല, ഒരു പെണ്ണാണ്, ഒരാണ് ഒരിക്കലും ഒരു പെണ്ണിനോട് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പിന്നീട് വേറെ ഒരു സ്ഥലത്ത് മീൻ വിറ്റ് വെച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മോശമായി പോയി, ഭയങ്കര ഭവ്യത. എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വെളിവെങ്കിലും ഉണ്ട്? ഉണ്ട് ഉണ്ട്, എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാര്യം അന്നേരത്തെ ആ ഒരു ഇതിന് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. കുറച്ച് നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല ഇതിൽ പറഞ്ഞൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അതൊക്കെ വിട്ടുകളാ, ഇതൊക്കെ വിട്ടുകള. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് നല്ല അല്ല, സോറി സോറി, എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, മീൻ കരുകിയതാണ് കൈ കൊണ്ട്. അപ്പൊ ആ മണം ഒന്നും ദേഹത്തുണ്ട്. മീന്റെ മണം നിനക്ക് അലർജി ആണെന്നല്ലേ ഈ പറഞ്ഞത്? അതിന് തേച്ചാടി കേസ് കൊടുക്കും. നീ കേസ് കൊടുക്കും, കേസ് കൊടുക്കേസ് കൊടുക്കണം. നിന്റെ ഇനി എന്ത് കാണാനാടി? ഒരുമാരിപ്പെട്ട എല്ലാം ഞാൻ കണ്ടച്ചാ പോയില്ലേ. ഒന്നും കാണാനില്ല നിന്റെ സ്വഭാവം. നീ ഒന്നും മിണ്ടായിരിക്കാമോ? ഞാൻ വൈൻഡപ്പ് പറയട്ടെ. നീ എന്ത് വിളിക്കില്ല? അവിടെ മീൻ മണം ഇല്ലടി, അവിടെ നല്ല മണം, മുറുക്കാന്റെ മണം.
ഇയാളൊന്ന് ഇറങ്ങി പൊക്കി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത്. എന്നെ കൊണ്ട് ഞാൻ വൈൻഡ് ചെയ്യിപ്പിക്കത്തില്ല, ഇത് വൈൻഡ് ചെയ്യുന്നില്ല. നീ കേസ് കൊടുത്തിട്ട് പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് ഞാൻ പറ്റിയിട്ട് പോയിട്ട് ജാമ്യം എടുത്ത് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഇനി നീ ഷോ തുടങ്ങുകയുള്ളൂ. പോലീസിനെ വിളിക്കേ, ഞാൻ വിളിച്ചോളാം. വിളിക്കേ എന്നിട്ട് ആയങ്കരി നടക്കട്ടെ, നടക്ക്. ആ ഞാൻ മൈൻഡപ്പ് ചെയ്തോട്ടെ. ആ ചെയ്തോ. ജോസ്കോ ഇയാളെങ്ങനെയാണ്? ഞാൻ വൈൻഡപ്പ് പറയണ്ടേ? ഞാൻ എന്റെ മീൻ വെക്കണ്ടേ? ഇവിടെ നല്ലല്ലേ മീൻ ഉണ്ടാക്കണ്ടത്? ഇവിടെ എന്തോ ഉണ്ടാക്കാമല്ലോ എനിക്ക്. എന്ത് നിനക്ക് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ നീ ഒന്ന് ഇറങ്ങി പോക്കേടാ. നീ പോടി ഇറങ്ങി. എന്റെ ഫ്ലോറാണ്, എന്റെ പ്രോഗ്രാമാണ്, ഞാനാണ് അത് ചെയ്യണത്, കേട്ടില്ലേ? എന്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞ നിനക്ക് എന്ത് ധൈര്യമുണ്ട്? എന്റെ അടുത്ത് ഇറങ്ങി പോകാൻ നിനക്ക് എന്ത് ധൈര്യമുണ്ട്? സ്വന്തം പെണ്ണുമ്പോഴും ടച്ചും പോയിട്ട് നടക്കും എങ്ങനെ? അയ്യേ, നിന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കാനാ? ആ പെണ്ണ് രക്ഷപ്പെട്ടു പോയതായിട്ട്.